Oh,
കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ല ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർദ്ധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചയ്ക്കിയാൽ ഞങ്ങളെ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകെയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്നുള്ളതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടവരാകുന്നു. ആദ്യമുതലും ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസിഹാതമ്പുരാനെ ഞങ്ങളോട് കർണ ദൈവമേ നീ പരിശുദ്ധനാവുന്നു. നീ പരിശുദ്ധൻ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസിഹാതമ്പുരാനെ ഞങ്ങളോട് കർണ ചെയ്യും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസിഹാതമ്പുരാനെ ഞങ്ങളോട് കർണ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപതോ ഞങ്ങളോടും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോടെ കർണ ചെയ്യണമേ. ദൈവമേ സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. ഭാവികളാടിയാരോട് കൃപ ചെയ്യുന്ന മസിഹ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടി സ്രോതിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങൾ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ളതിനാൽ രാജ്യവും ശക്തിയും മഹത്വവും നന്ദേക്ക് നിനക്കുള്ളതാവുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള സർവശക്തനായ ദൈവം തമ്പുരാൻ അവിടുന്ന് അരികാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവം തമ്പുരാൻ, ജീവൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് നിന്റെ ഹിതപ്രകാരം
നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളെ ഈ ഭൂമിയിലാക്കുന്ന അവിടുത്തെ വൻ ദയക്കായി നന്ദിയോടെ 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 സ്തോത്രം. എത്രനാൾ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കണമെന്നുള്ളത് അവിടുത്തെ ഹിതം മാത്രമാവുന്നല്ലോ, അവിടുത്തെ ഉദ്ദേശം മാത്രമാവുന്നല്ലോ. അവിടുന്ന് എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഹാലലിയ തിരിച്ച് അവിടുത്തെ ഭവനത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാവുന്നു എന്ന തിരുവചനം ദിനംതോറും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതോർത്തും നന്ദിയോടെ 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 സ്തോത്രം. ദൈവമായ കർത്താവെ, ആയുസ്സിന്റെ ചുരുങ്ങിയ നാളുകൾ ഹാലലിയ ഈ ഭൂമുഖത്തെ ജീവിപ്പാൻ്റെ കൊണ്ണം ദൈവകൃപയോടുകൂടെ ദൈവിക വിശ്വാസത്തോടുകൂടെ ഹാലലിയ എല്ലാ കൃപകളോടും കൂടെ ജീവിപ്പാൻ്റെ കൊണ്ടേ ഇന്നിൻ്റെ മകൻ അവിടുന്ന് ഭാഗ്യവും പദവിയും അവകാശവും ഒക്കെ നൽകിയതോർത്ത് നന്ദിയോടെ 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 സ്തോത്രം. ദൈവമായ കർത്താവെ, സമയമായപ്പോൾ അവിടുന്ന് വിളിച്ച വേർതിരിച്ച് ഹാലലിയ അബ്രഹാമിന്റെ മടിത്തട്ടിന്റെ അവകാശിയാക്കി അവിടുന്ന് തീർത്തതോർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിപ്പോൾ കർത്താവെ വായിച്ച് കേട്ടതുപോലെ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയില്ലാത്ത നിത്യമായൊരു ഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്നുള്ളതോർത്ത് ഹാലലിയ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ആ നിത്യമായ ഭവനത്തിലേക്ക് പ്രിയദാസനെ ദൈവം തമ്പുരാൻ വിളിച്ച് വേർതിരിച്ച് ഹാലലിയ പ്രവേശിപ്പിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് മുന്നമേ ഹാലലിയ ദൂതഗണങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ ഹാലലിയ പാടുവാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുവാൻ നിന്റെ മകന്റെ ജീവിതത്തിൽ കൊടുത്ത ഭാഗ്യകരമായ അനുഭവത്തിനായും നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ആ വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ എല്ലാ നാളും ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ നിന്റെ മകൻ കർത്താവെ ദൂരദേശത്തായിരുന്നു, ജോലി രംഗത്തൊക്കെ ആയിരുന്നു, എന്നാൽ അവിടെ വെച്ചാവുന്നല്ലോ പെട്ടെന്ന് അവിടുന്ന് വിളിച്ച് നിന്റെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞൊരു മാസക്കാലം കർത്താവെ ഈ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുവാൻ്റെ കോണം അവിടുന്ന് ഇടയാക്കിയല്ലോ. ദൈവമായ കർത്താവെ പേപ്പർ വർക്കുകളൊക്കെ ഭംഗിയെ പൂർത്തീകരിച്ച് ഇന്ന ദിവസം കർത്താവെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ്റെ കൊണ്ടം അവിടുന്ന് ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇതുവരെയും കർത്താവെ നിന്റെ മക്കളെയൊക്കെ ബലപ്പെടുത്തി ശക്തീകരിച്ച് ധൈര്യത്തോടുകൂടെ നിർത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ ഈ പ്രിയപ്പെട്ട ദാസന് ഹാലലുയ എല്ലാ ശുശ്രൂഷകളും നൽകി കർത്താവെ അന്ത്യജുംബനമൊക്കെ നൽകി കർത്താവെ യാത്രയാക്കുവാൻ തക്കവണ്ണം ഇതിൻ്റെ മക്കളെയൊക്കെ അവിടുന്ന് ഒരുക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. താങ്ങാവുന്നതിലും അധികം വലിയ വേദനയാവുന്നല്ലോ, ദുഃഖമാവുന്നല്ലോ ഹാലലുയ. എന്നാൽ ഏത് ദുഃഖകരമായ അനുഭവങ്ങളുടെ മധ്യത്തിലും പ്രയാസകരമായ സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഞങ്ങളോട് കൂടെയുള്ള തമ്പുരാൻ അവിടുന്ന് ആയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത സർവശക്തൻ അവിടുന്ന് ആയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ആ തമ്പുരാന്റെ സാന്നിധ്യവും കൃപയും നിന്റെ മക്കളോട് കൂടെയുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം. തുടർന്ന് നടക്കേണ്ടതായ എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. കാലാവസ്ഥയൊക്കെ അവിടുന്ന് അനുകൂലമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകുന്ന അവിടുത്തെ അഭിഷിക്തന്മാരെയൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ, ദേവാലയത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ, സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനും ഹാലലുയ പ്രത്യാശയോടുകൂടെ ആശ്വാസത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ ഹാലലുയ ഈ പ്രിയദാസനെ യാത്രയാക്കുവാൻ്റെ ഗുണം എല്ലാവരെയും മോട് നിലയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ പ്രത്യേകിച്ച് പ്രിയദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നു, ദാസന് ഇനി കൂടെ ഇല്ല എന്നുള്ള വലിയ കർത്താവെ ഒരു ഭാരം നിന്റെ മക്കളുടെ ജീവിതത്തിലുണ്ടല്ലോ. എന്നാൽ ഏത് ഭാരങ്ങളെയും വഹിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഓർത്ത് സ്തോത്രം. അവിടുന്ന് നല്ല നാഥനായി, നല്ല പ്രാണപ്രിയനായി ഹാലലുയ, നല്ല പിതാവായി ഹാലലുയ, നല്ല സഹായകനായി ശൈലമായി എല്ലാ നാളും കൂടെ ഇരുന്ന് അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെയും സഹോദരങ്ങളെയും എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് ആശ്വസിപ്പിച്ചാട്ടെ, അവിടുന്ന് ബലപ്പെടുത്തിയാട്ടെ, നിന്റെ കൃപയാൽ അവിടുന്ന് നിറച്ചാട്ടെ, അവിടുന്ന് ഞങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകിയതോർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ വീണ്ടും വരവെങ്കിൽ ഹാലലുയ ഈ പ്രിയദാസനെയും അവിടുത്തെ സന്നിധിയിൽ മുഖാമുഖമായി കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കമുള്ള ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ അവിടുത്തെ നീതിമാനായ ഇയ്യോബ്, അവിടുത്തെ ദാസനായ ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ സകലവും നഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തുവന്ന് സാക്ഷിച്ചതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വമെടുക്കട്ടെ എന്ന് കർത്താവെ ചൊല്ലി ദൈവത്തിന് സ്തോത്രം കരയേറ്റിക്കൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ഈ പ്രിയദാസനെ യാത്രയാക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡിൻ്റെതായ ഈ പ്രയാസകരമായ സാഹചര്യത്തിലൊക്കെയും കർത്താവെ വന്ന് കാണേണ്ടവരൊക്കെ വന്ന് കണ്ട് കർത്താവെ യാത്ര പറയുവാൻ്റെ കൊണ്ണം അവിടുന്ന് സഹായിക്കണം, അവിടുന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. നിന്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവേ, പ്രത്യാശയോടുകൂടെ ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന ദൈവം അവിടുന്നാവുന്നല്ലോ. സമാധാനത്തോടുകൂടെ ഞങ്ങളെ നടത്തുന്ന ദൈവം അവിടുന്നാവുന്നല്ലോ. ആ ദൈവത്തിന്റെ കൃപയെ അനുഭവിച്ചുകൊണ്ട് എല്ലാ നാളും ജീവിപ്പാൻ എല്ലാവരെയും അവിടുന്ന് സഹായിച്ചാട്ടെ. ഈ ലോകം തരുന്നത് പോലെയല്ലല്ലോ കർത്താവേ സമാധാനം. കർത്താവേ, സ്വർഗീയ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവിക സമാധാനം കൊണ്ട് നിന്റെ മക്കളെയും എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണം. എല്ലാറ്റിലും നിന്റെ കൃപ വ്യാപരിക്കണം. അവിടുത്തെ നാമം മഹത്വം എടുക്കണം. യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. കർത്താവ് യേശു മിശിഹായുടെ കൃപ, സമാധാനം, ആശ്വാസം ഈ പ്രിയ മക്കളോടുകൂടെ, ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടും കൂടെ, തുറന്നു നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളോടെ, ഈ മകന്റെ ഭാഗ്യകരമായ ജീവിതത്തോടുകൂടെ എല്ലാ നാളും കൂടെ ഇരുന്ന് അന്ത്യത്തോളം ദൈവം തമ്പുരാൻ നടത്തുമാറാകട്ടെ. ആ ദയവായി ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കരുത്. കണ്ട് എല്ലാവരും പോകണം. പാട്ട് പാടുന്നു. അവിടുത്തെ ഭക്തന്റെ ഭൗതിക ശരീരം അങ്ങയുടെ മഹാകരുണയാൽ ഇന്ന് പകൽ ഇവിടെ എത്തിച്ചേരുവാനും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്കാര ശുശ്രൂഷ നൽകുവാൻ ഞങ്ങളുടെ അഭിഷിക്തന്മാരെ അങ്ങ് ഒരുക്കുന്നതിനാലും നന്ദി പറയുന്നു. കർത്താവെ, വേർപാടിൻ്റെ വേദന വളരെ വലുതാണ്. ഞങ്ങളതറിയുന്നു കർത്താവെ. അവിടുത്തെ വിലപ്പെട്ട ദാസിയെ, മകനെ, മാതാവിനെ, സഹോദരങ്ങളെ എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവിടുത്തെ സ്വാതന്ത്ര്യം കൊണ്ട്, അവിടുത്തെ ജീവൽ സ്പർശനം കൊണ്ട് കർത്താവ് അവരെ ആശ്വസിപ്പിക്കണമേ. അങ്ങ് മുറിക്കുന്നവരും മുറിവ് കെട്ടുന്നവരുമാണല്ലോ. ഇപ്പോഴുണ്ടായിരിക്കുന്ന മുറിവിൻ്റെ നടുവിൽ നിന്നും കർത്താവെ അങ്ങയുടെ സൗഖ്യദായക ശക്തിയാൽ ആശ്വാസവും വിടുതലും അനുഗ്രഹവും സഹായവും അങ്ങ് നൽകണമേ. കാലാവസ്ഥ അനുകൂലമാക്കി തരണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ അങ്ങയുടെ അഭിഷിക്തന്മാരെ ശക്തമായി കരങ്ങളെടുക്കണമേ. സകല നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആകാശവും ഭൂമിയും എല്ലാ അളവാക്കിയ സകല ആശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ പ്രിയ കർത്താവെ, പരിശുദ്ധ പിതാവെ, വേർപാടിൻ്റെ വിരഹദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഈ ഭവനത്തിൽ 54 വയസ്സുവരെ ഭൂമിയിൽ ജീവിക്കുവാൻ ഭാഗ്യം അങ്ങ് നൽകിയല്ലോ പ്രിയപ്പെട്ടവനെ. പ്രിയ കർത്താവെ, പരിശുദ്ധ പിതാവെ, തൻ്റെ സഹധർമ്മിണിയും മകനെയും ഭവനത്തിലെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവെ, അങ്ങ് ഒരു മരണ വീട്ടിൽ ചെന്ന് വേർപാടിൻ്റെ ദുഃഖത്തിൽ കരഞ്ഞു കലങ്ങി കണ്ണുമായി നിൽക്കുന്ന സഹോദരിമാരെ കണ്ടപ്പോൾ യേശു കണ്ണുനീർ വാർത്തെന്ന് ഞങ്ങൾ വായിക്കുന്നു. വേർപാടിൻ്റെ ആഴമേറി ദുഃഖമുണ്ടാക്കുന്നതിൻ്റെ തെളിവാണല്ലോ അങ്ങ് പോലും കരഞ്ഞത്. പ്രിയ കർത്താവെ, ഈ ഭവനത്തിൽ അങ്ങ് ആശ്വാസം നൽകണമേ. അപ്പാ പിതാവെ, പ്രിയ മകനെയും സഹോദരിയും എല്ലാവരെയും അവിടുന്ന് വിലപ്പെടുത്തണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും ദൈവമേ. സകല ആശ്വാസങ്ങളും നൽകണമേ. മാനുഷിക വാക്കുകൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അങ്ങയുടെ ശബ്ദം, അങ്ങയുടെ സാന്നിധ്യം അവർക്ക് ആശ്വാസം പകരപ്പെടുന്നല്ലോ. പ്രിയ കർത്താവെ, നല്ലൊരു യാത്രയയപ്പ് നൽകുവാൻ അങ്ങ് സഹായിക്കണമേ. തുടർന്നുള്ള ശുശ്രൂഷകളുമെല്ലാം ദൈവ സഹായം ഉണ്ടാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കാഹളം ധ്വനിക്കുന്ന പൊൻപുലരിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുമല്ലോ. അതാണല്ലോ ഞങ്ങളുടെ ജീവനുള്ള ക്രൈസ്തവ പ്രത്യാശ. അതിനായിട്ട് എല്ലാവരും ഒരുക്കണമേ. സകല ബുദ്ധിയെയും കവി ദൈവിക സമാധാനം കൊണ്ട് എല്ലാ നിലവുകളെയും ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നു. എല്ലാ അങ്ങോട്ട് ശുശ്രൂഷകന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ബലപ്പെടുത്തണം. പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രവും. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. പരേതൻ്റെ എൽഡർ ബ്രദറായ കെ സി തോമസ് ചാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പുനലൂരുള്ള IPC ഗിൽഗാൽ ചർച്ചിലെ പാസ്റ്ററാണ് ഞാൻ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ മാതാപിതാക്കളുടെയും സൗരസ്വരന്മാരുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ തികഞ്ഞ ദുഃഖവും പ്രത്യാശയും അർപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാവച്ചാൻ്റെ ഒരുപാടിനോട് അനുബന്ധിച്ച് ഈ പകൽ കാലവിടെ കടന്നു വരുവാനും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് പങ്കുചേരുവാനും കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലവും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന കർത്താവും പ്രിദാസൻ്റെ ജീവിതത്തിലും തുടങ്ങിയതായി നല്ല പ്രവൃത്തി പൂർത്തീകരിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേർപാട് ദുഃഖത്തെ ഉളവാക്കുന്നതാണ്, എങ്കിലും ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശയാൽ ഇത്രത്തോളം ഈ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഭക്തനായ യോബും തനിക്കുള്ളതായ 10 മക്കളും തനിക്കുള്ളതായ സകല മൃഗസമ്പത്തുകളും ദാസിദാസന്മാർ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടതായ സാഹചര്യത്തിലും താൻ പറയുന്നതായ ഒരു അനുഭവമാണ് അവൻ പരിച്ചെടുക്കുന്നു. ആർ തടുക്കുമെന്നും നീ എന്ത് ചെയ്യുന്നുവെന്ന് ആർ ചോദിക്കുമെന്നും താൻ പറയുവാനിടയായി. അതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിലും കർത്താവ് സകലവും നന്മയ്ക്കായി നന്നായി ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും ചോദിപ്പാൻ അവകാശമില്ല. ഇന്ന് കോവിഡ് മുഖാന്തരം എത്രയോ പേർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നതായ സാഹചര്യത്തിൽ ഇതുപോലൊരു അന്ത്യ ശുശ്രൂഷകൾ പോലും നടത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലും ദൈവം ഇത്രത്തോളം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി തന്നും ഇത്രത്തോളം ഈ ബോഡി കൊണ്ടുവരുവാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും വേർപാട്ടി ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു കടന്നുപോക്കുണ്ട്, നിശ്ചയമാണ്. സമയം നിശ്ചയമില്ലാത്തത് കൊണ്ട് നമുക്കും ഒരുക്കത്തോടുകൂടെ ജീവിക്കാം. ദൈവം തരുന്നതായ നാളുകൾ നമുക്ക് ദൈവത്തിന് പ്രസാദകരമായ ഒരു വഴികളിൽ നമ്മുടെ ജീവിതയാത്ര തുടരാം. ലോക സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു അന്ത്യനാളിലേക്ക് എത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ വരവും അടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് തരുന്ന അല്പനാളുകൾ തക്കത്തിൽ പ്രയോജനപ്പെടുത്തി ദൈവത്തിന് പ്രസാദകരമായ വഴികളിൽ ജീവിതയാത്ര തുടരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസങ്ങളുടെ ഒരു വിടമായ നല്ല ദൈവമേ, നല്ല സമയത്തിനായെങ്കിൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിദാസൻ്റെ ജീവിതത്തിലും കർത്താവ് തുടങ്ങിയതായ നല്ല പ്രവൃത്തി പൂർത്തീകരിച്ചോ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർത്തല്ലോ അതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തനിക്ക് തന്നായ കഴിഞ്ഞ 54 വർഷക്കാല ജീവിതത്തിലും കർത്താവിനെ അറിയുവാനും താൻ അറിഞ്ഞ സത്യത്തിനൊത്തവണ്ണം കർത്താവിനെ പിൻഗമിക്കുവാനും ഒരനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബജീവിതം നയിക്കുവാനും കർത്താവ് സഹായിച്ചല്ല. ദേശത്തിലും സഭയിലും ഒരു മാതൃകയുള്ള ജീവിതം നയിപ്പാനും പ്രിയമകന് കർത്താവ് കൃപ നൽകിയല്ലോ അതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താനായിരുന്ന സ്ഥാനത്തും പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു. നന്മകൾ അനുഗ്രഹങ്ങളെല്ലാം തന്നു. ഈ ലോക ജീവിതയാത്രയിലും ഈ ദേശത്തും കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിപ്പാനും കർത്താവ് കൃപ നൽകിയല്ലോ അതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലമതാതിൻ്റെ സമയത്തോ ഭംഗിയായി ചെയ്യുന്ന കർത്താവും പ്രിയമോൻ്റെ ജീവിതത്തിലും സകലവും നന്നായി ചെയ്തെന്ന് ഞങ്ങൾക്ക് പറയുവാൻ കർത്താവെ പകൽക്കാലവും ദൈവം സഹായിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രദാസിയും മകനെയും കർത്താവെ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും കൂടപ്പെട്ടതായ ഏവരെയും സകല ബുദ്ധിയെന്നതായ ദൈവിക സമാധാനത്താലും ആശ്വാസത്താലും നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാനസികമായ വാക്കുകളാൽ ഞങ്ങൾക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നതല്ല, എങ്കിലും ആശ്വാസദായകനായ കർത്താവ് തന്നെ പ്രിയമക്കളെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായും ദിവ്യമായ സമാധാനം കൊണ്ട് നിറയ്ക്കേണ്ടതിനായും തുടർന്നുള്ളതായ നാളുകളിൽ ഈ ഭവനത്തിൽ ഒരു പിതാവായും കർത്താവെ സഹോദരങ്ങൾക്ക് ഒരു സഹോദരനായും കർത്താവെ കൂടപ്പെട്ടതായ ഏവർക്കും കർത്താവ് ഒരു ആശ്വാസദായകനായി കൂടെ ഇരുന്ന് മേലാല് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നെ ഒരു നാളും കൈവിടുകയും ഉപേക്ഷിക്കുമില്ല എന്നും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവും വാഗ്ദത്തത്തിൽ വിശ്വസനായി കൂടെ ഇരുന്നു. ഈ കുടുംബത്തിന്റെ സകല ഭാരങ്ങളും സകല ആവശ്യങ്ങളും കർത്താവ് തന്നെ ഏറ്റെടുത്ത് നടത്തി ജയത്തോടെ അനുഗ്രഹത്തോടെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു അന്ത്യനാളുകളിലേക്ക് ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നുവല്ലോ. മരണവും പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മരണങ്ങളും ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്തെ തക്കത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടോ
ദൈവത്തിന് പ്രസാദകരമായ വഴികളിൽ യാത്ര തുടർന്നു. വേഗോർന്ന കർത്താവിനെതിരെ ഏൽപ്പാൻ ദൈവം സഹായിക്കണമേ. തുടർന്ന് നടക്കുന്ന അന്ത്യ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായും അതിനായി പുരോഹിതന്മാരെല്ലാം കർത്താവ് അധികാരപ്പെടുത്തേണ്ടതിനായും കൂടപ്പെട്ട ഏവരെയും നിത്യരാജ്യത്തിനായി ആ ശുശ്രൂഷയിലൂടെ ഒരുക്കേണ്ടതിനായും പ്രാർത്ഥിച്ചു കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവി നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിന്റെ അധിപതിശത്തു നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട സഭജന്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്നവരായ ഭവനാംഗങ്ങളെ, പ്രിയ ആന്റി, മകൻ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, ഇടവചനങ്ങൾ, ഏവർക്കും ക്രിസ്തീയ സമാധാനം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ആയുസ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം നിര്യാതനായി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സത്ത് ഈ ഭൂമിയിൽ നൽകിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതിൻ്റെ ഒരു നന്മ, അദ്ദേഹത്തിൻ്റെ നന്മയും അദ്ദേഹം ചെയ്തതായ അനുഗ്രഹങ്ങളും പ്രവൃത്തികളും ഒക്കെയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത്. പ്രിയപ്പെട്ട സാബുചാന്റെ ജീവിതവും അപ്രകാരം തന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റി ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ ലോകത്ത് നിന്ന് പോയത് എന്ന് നമുക്ക് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യാം. മരണമെന്നത് ഒരു ദുഃഖത്തിൻ്റെ അനുഭവമാണ് എങ്കിലും അത് നമുക്കൊരു പ്രത്യാശയുടെ അനുഭൂതിയാണ് നൽകുന്നത്. ഈ ലോകത്തു നിന്നുള്ളതായ വാസം കഴിഞ്ഞ് തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവനായ, തന്നെ ആരാധിക്കുന്ന, തന്നെ നിർമ്മിച്ചവനായ, തന്നെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചവനായ ആ ഒരു സൃഷ്ടാവിൻ്റെ അരികിലേക്ക് ചേർക്കപ്പെടുന്ന ഒരനുഭവമാണ് ഈ മരണത്തിലൂടെ സാധ്യമായിത്തീരുന്നത്. യേശുശ്രൂഷയിലുടനീളം നമ്മൾ കാണുന്നതായ ചില രൂപങ്ങളും ചില കാര്യങ്ങളും ഒക്കെയും അതിൻ്റെ ചില സത്യങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ മൃതശരീരത്തിന് സമീപത്തായിട്ട് വച്ചിരിക്കുന്നതായ കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഒരു ഹിതമാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. ഈ ഒഴിഞ്ഞ കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നിന്റെ ദാസനും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതായ സത്യമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ഒരു ഉയർപ്പിൻ്റെ അനുഭവമുണ്ട് എന്നുള്ളതായ ഒരു സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മെഴുകുതിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ജീവന് അവസാനമായില്ല, ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഈ ഒരു ജീവിതത്തിലൂടെ നൽകപ്പെടുന്നത്. ഈ ഭൂമിയിലുള്ളതായ വാസം അവസാനിച്ചു, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്റെ മകൻ ഇന്നും ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുക. ആകയാൽ നമുക്ക് മരണം ഒരു വേദനയുടെ അനുഭവമാണ് എങ്കിലും അവയെ മറക്കുവാനുള്ളതായ ഒരു പ്രത്യാശയുടെ അർത്ഥം കൂടി ഇത് നൽകുന്നുണ്ട്. ആ ഒരു പ്രത്യാശയുടെ അനുഭൂതി ഈ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുകയും നടത്തപ്പെടുന്ന ആയ ശുശ്രൂഷകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ആലപിക്കുന്നതായ ഗാനങ്ങളിലൂടെ, ചൊല്ലുന്നതായ എല്ലാ വേദവാക്യങ്ങളിലൂടെയും അത് പരസ്പരം പങ്കിടുവാനും ദൈവം സഹായിക്കട്ടെ എന്നും സ്വർഗീയമായ സമാധാനത്താൽ ഈ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഭവനത്തിൻ്റെ പ്രിയപ്പെട്ട സാബുജാൻ്റെ സഹോദർമണിയായ ആൻ്റിയുടെ സഹോദരങ്ങളെ, അതും മാതാവും ഇപ്പോൾ അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട അംഗങ്ങളായിരിക്കുന്നതായ ചൂരക്കോട് സെൻറ്റ് മാത്യൂസ് ഇടവകയുടെ അംഗങ്ങളായിരിക്കുക അവിടുത്തെ വികാരിയും
പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളും ചേർന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇടവകയുടെ എല്ലാ അനുശോചനവും പ്രാർത്ഥനയും ഈ സമയത്ത് നേരുന്നു. ദൈവം സ്വർഗീയമായ സമാധാനത്താൽ ഈ ഭവനത്തെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആയുസിൻ്റെ ഉടയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും ഞങ്ങളെ തിരികെ വിളിക്കുകയും ചെയ്യുന്നുവെന്ന് നീ മാത്രമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ ഭംഗിയായി നിറവേറ്റുവാൻ നീ ഇവിടെ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അപ്രകാരം നിന്നിലുള്ളതായ വിശ്വാസത്തിൽ അന്തിമരെയും ജീവിപ്പിച്ച് നിന്നിലേക്ക് ചേർക്കപ്പെട്ട നിന്റെ ദാസന്റെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം കരയറ്റുന്നു. നീ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വങ്ങളെ നന്ദിയോടെ, നന്മയോടെ, അനുഗ്രഹത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ പങ്കിടുവാൻ നിന്റെ ദാസനെ എടുത്ത് ഉപയോഗിച്ചല്ലോ. മാതാപിതാക്കളെ ശുശ്രൂഷിപ്പാനും കരുതുവാനും തന്നെ കരം പിടിച്ച് ഏൽപ്പിച്ചതായ പ്രിയ സഹധർമ്മിണിയെ താങ്ങുവാനും സ്നേഹിപ്പാനും തൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതായ മകനെ വളർത്തുവാനും അവരുടെ നന്മയെ കാണുവാനും ഒക്കെയും നിങ്ങളുടെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. സഹോദരങ്ങൾക്ക് നല്ലൊരു ബലവും ധൈര്യവുമായി ജീവിപ്പാൻ, ഈ ദേശത്തിനൊരു അനുഗ്രഹമായി ജീവിപ്പാൻ നിന്റെ മകനെ നീ ഒന്ന് സഹായിച്ചല്ലോ. നീ നിന്റെ സമയമായപ്പോൾ നിന്റെ മകനെ തിരികെ വിളിച്ചിരിക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഒരു അവകാശവുമില്ല. ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ ഇവിടെ ആശ്വസിപ്പിക്കണം. അവരുടെ ഹൃദയത്തിലെ എല്ലാ നിരാശയുടെ ഭാവത്തെയും മാറ്റി പ്രത്യാശയുടെ അനുഭവത്തെ നീ ഇവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് യുവനെ പോലെ ഞങ്ങൾക്കും ചൊല്ലി ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം. നീ അവിടെ ഞങ്ങൾ ഒരു വിശ്വാസത്തിന്റെ അനുഭവത്തെ പകരണമേ. ഈ ഭവനത്തിൽ നിന്റെ കൃപയും കാവലും ഉണ്ടായിരിക്കണമേ. ആ മരണപ്പെട്ടവരുടെ അടുക്കിൽ നിന്നുകൊണ്ട് നീ പറഞ്ഞതുപോലെ കരയണ്ട എന്നുള്ളതായ ആ ഇമ്പമേറിയ ശബ്ദം കേട്ട് നിന്റെ മക്കൾ ആശ്വാസം പ്രാപിപ്പാൻ തക്കോണം. നീ അവിടെ സഹായിക്കണമേ. നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെ വാഴ്ത്തണമേ. ദേവാലയത്തിലും ഭവനത്തിലുമുള്ളതായ എല്ലാ ശുശ്രൂഷകളും ഒരു തടസ്സവും കൂടാതെ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊന്നും കൂടാതെ, മറ്റേ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് എല്ലാം ഭംഗിയായി ക്രമീകരിപ്പാൻ തക്കണം, ഇടിയാക്കണമേ. കൂടി വന്നിരിക്കുന്ന നിന്റെ ജനത്തെയും വേദനയിലായിരിക്കുന്നവരെ, മാതാപിതാക്കളെ, പ്രിയ സഹധർമ്മിണിയെ, മകനെയൊക്കെയും തിരുക്കരങ്ങളേക്ക് ഏൽപ്പിക്കുന്നു. ഒരിക്കലും നികത്താനാവാത്തതായ ഒരു വലിയ വിടവുണ്ട്. ദൈവമേ, നീ അവിടുന്ന് അവയെ നികത്തിക്കൊണ്ട് നിന്റെ കൃപയിൽ നിന്റെ മക്കളെ താങ്ങിക്കൊള്ളണം. കഴിഞ്ഞൊരു മാസക്കാലം നിന്റെ മക്കൾ അനുഭവിച്ചതായ വേദന, ഭർത്താവിയ ഒരു പ്രയാസം, നിന്റെ മക്കളിൽ വലിയ മുറിവുകളുടെ അനുഭവങ്ങളുണ്ട് എങ്കിലും അവയെ അതിജീവിപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയും നിയോഗവും നീ അവിടെ നൽകണമേ. പ്രിയപ്പെട്ടവരിലൂടെ നിന്റെ മക്കളെ സ്നേഹിപ്പാനും കരുതുവാനും നീ അവിടുന്ന് വാതിലുകളെ തുറക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥന, സാന്നിധ്യം, കൂട്ടായ്മ നിന്റെ മക്കൾക്ക് ഏറ്റവും ബലമായി തീരുവാൻ സഹായിക്കണം. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളൊന്നും കൂടാതെ കാവൽ ചെയ്യണം. മടക്കയാത്രയിൽ അടിയങ്ങളോടും കൂടെ ഇരിക്കണമേ. നിന്റെ സ്വർഗീയമായ സമാധാനത്താൽ നിന്റെ മക്കളെ ഓരോരുത്തരെയും നിറക്കണമേ. സകലയേശുവിൻ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ത്രിയേക ദൈവത്തിൻ്റെ ആശ്വാസവും ബലവും ധൈര്യവും ഈ ഭവനത്തോടും നിന്റെ മക്കളോടും തുടർന്ന് നടത്തപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളോടും കൂടെ ഇന്ന് വന്നേയും കൂട്ടിരുന്ന് വഴി നടത്തുമാറാകട്ടെ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും ആത്മക്ലേശമതി ജീവൻ കഷ്ടതയാൽ വർദ്ധിക്കും.
ഇരിക്കുന്നു ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി കൂടാരത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മതി ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കെറുബുകൾ കൂടാരത്തിനകത്തുണ്ട് ഷെക്കിനായു കൂടാരത്തിനകത്തുണ്ട് ശേഖിനായുമുണ്ടവിടേ ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥന ഇന്ദുബമുണ്ട് പ്രാർത്ഥന ഇന്ദു മേശമേലെൻ്റപ്പമുണ്ട് പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തളത്തൊട്ടിയുമുണ്ട് സ്വച്ഛജലം വച്ചിട്ടുള്ള ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളു ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളു സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണുനീർത്തൂകിടും സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും
ശേഷം 25 അധ്യായം അതിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ
അടുക്ക വന്ന് വേറെ അഞ്ചു കൂടെ കൊണ്ടുവന്നു. യജമാനെ അഞ്ചു താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ അഞ്ചു താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിനെ വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ട് താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനെ രണ്ട് താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ രണ്ട് താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനെ, നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടുത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുപ്പീൻ, അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമദീനായി ബെത്തപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാൺമദീനായി ബെത്തപ്പെട്ടോടിടുന്നു. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ സ്വന്തം നാട്ടിൽ ദൈവമൂ
ദൂതസംഗമാകവേ എന്നെ ഏതിരെ
സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ കൂടെ വാഴുമേ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിം നീടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. യോബ് 14:1 മുതൽ 22 വരെ. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂപോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. അവന്റെ നേരെയോ തൃക്കണ്ണാം ഇരിക്കുന്നത്, എന്നെയോ നീ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നത്. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. അവന്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ, അവനെ ലംഘിച്ചുകൂടാത്ത അതിര നീ വച്ചിരിക്കുന്നു. അവനൊരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ചു. തന്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം അവങ്കിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളർക്കും. ഒരു തൈ പോലെ തളർവിടും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ ഇവിടെ സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറ് വറ്റി ഉണങ്ങിപ്പോകും പോലെയും. മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, ആകാശമില്ലാതെയാകും വരെ അവർ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല. നീ എന്നെ പാതാളത്തിൽ മറച്ചു വെക്കുകയും നിന്റെ കോപം കഴിയുമ്പോൾ എന്നെ ഒളിപ്പിക്കുകയും എനിക്ക് ഒരു അവധി നിശ്ചയിച്ച് എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും, നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും. ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു, എന്റെ പാപത്തിന്മേ നീ ദൃഷ്ടി വെക്കുന്നില്ലയോ? എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു, എന്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. മല പോലും വീണ് പൊടിയുന്നു, പാറയും സ്ഥലം വിട്ട് മാറിപ്പോകുന്നു. വെള്ളം കല്ലുകളെ തേമാറാക്കുന്നതും അതിൻ്റെ പ്രവാഹ നിലത്തെ പൊടിയെ ഒഴുക്കി കളയുന്നതും പോലെ നീ മനുഷ്യൻ്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു. നീ എപ്പോഴും അവനെ ആക്രമിച്ചിട്ട് അവൻ കടന്നുപോകുന്നു. നീ അവൻ്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു. അവൻ്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല, അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല. തന്നെ പറ്റി മാത്രം അവൻ്റെ ദേഹം വേദനപ്പെടുന്നു, തന്നെക്കുറിച്ച് അത്രേ അവൻ്റെ ഉള്ളം ദുഃഖിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, പറയുമോ? സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം. സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം.
സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം.
കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം 35 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ ഒരുവൻ മരിച്ചവരെങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. മോടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയും വെറും മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനെ ഒരു ശരീരവും ഓരോ വിത്തിന് അതാതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ്സും വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ്സും വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗന്റെ പ്രതിമയും ധരിക്കും. ദൈവമേ സ്തുതനയ്ക്ക് ും പുത്രനും പരിശുദ്ധരുഹായിരിക്കും തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതേ. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉറച്ചിക്കപ്പെട്ടവനെ നാളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അടയറത്താവേ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശ്രേഷ്ഠാവേ നിനക്ക് സ്തുതി. ഭാവികളായ തെടിയാരോട് കരുണ ചെയ്യുന്ന മശിയാരാജങ്ക് സ്തുതി. ഞങ്ങളുടെ രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നാളുക്ക് തരണമേ. അടയാളക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അടയാളങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. മരീശ്വലേഖനാളെ ഹൃദയംയാളെ രക്ഷണമേ. അതോടെ നാല് അജീവശക്തിയും മൗത്വവും കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തുവിട്ടവളാകുന്നു. ദേവതാര ഫലമായ വാഴ്ത്തുവിട്ടവനാകുന്നു. ശുദ്ധമുളഞ്ഞ മറത്തോറയമേ അമരാന്റമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ബാബികളുമായി നമ്മുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രടലോ നേകും ചെറിയപ്പെടുമാറാണമേ. ആമീൻ. ദൈവമായ കർത്താവേ നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തൃകൽപ്പന പ്രകാരം നിത്യത പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ ദുഷ്ടമനുഷ്യരായ മത്സരക്കാരുടെ പലങ്കൈകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നിതിമാന്മാരുടെ കൂടാരത്തിൽ
രക്ഷാസനത്തിൽ ചെന്ന് ചേരുവാൻ വിശുദ്ധന്മാരോടുകൂടി എന്ന് നീ വസിപ്പാൻ ഇവനെ സംഗതിയാകണമേ. ഹോശോ കുലസുബാൻ ലവൽ രക്ഷകനാം നാഥ ദേവാലേ ലോയ്യൗ ഹാലേ ലോയ്യാരാവും പകലും തിരുമുമ്പിൽ കേണേ പൂകട്ടൻ പ്രാർത്ഥന സാൻ സവിതം ഹാലേ ലോയ്യൗ ഹാലേ തിന്മയെ മോഹിച്ചൻ ആത്മാവും ഹാലേലൂയ്യൗഹാലേ ലൂയ്യാ എന്നുയർ പാതാളം പോകെ കുടിയിൽ പെട്ടോരെ പോലെ അയേൻ ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യാ തുണയച്ചോരോടൊത്തെ ഞാൻ ബാർഖുമോ മൻവോലം വാദാമുള്ളോലം വല്ലമീനാമി പ്രതിയാർന്നോരേ സൗഭാഗ്യ നിങ്ങൾ ബുദ്ധാനാളിൽ ഉൾക്കൊണ്ടോരുയിരും തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ സൗമൻ കാലോർക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനുപകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാനായി ഞങ്ങളെ യോഗ്യരാക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കവറടക്കവിട്ടെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. അവിടത്തേക്ക് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്ന നീക്കു നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഹമാരോടുകൂടി വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരു മുമ്പാകെ പരിഭ്രമിച്ചു വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോഭന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നുപോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവുമെന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുന്നുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവെയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നുള്ള പ്രത്യാശയോടെ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം വശിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും ജീവനുള്ള തിരുവായി കൊണ്ട് അരുളിച്ചതായ ആ വചനം ഞങ്ങളിലും ഇവനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത്ത് ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോപുലസ്വാലവൽമീൻ ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. ബാധിക്കല്ലേവം മസിഹാനിദ്രാവശരായോർ വീണ്ടും ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഊർസ്ലേമിൽ മോഹനീയ വാസസ്ഥാനങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോറാൻ നുകരുന്നോനു കടുങ്കൈപ്പാണി മരണ കാസരിക ജപം പോകാമെന്നോ നിന്നോ ആരായും നന്നാത്മാവോ ദാദൂതൻ ചൊല്ലും നേരം പാരം ഓരം വേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കൊണ്ടാത്മാവോ ദൂന്നു ശ
ശാന്തിയോടുദ്ധാനത്തോളം തനുവേ നിവസിക്ക. എന്തുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധിനിലയത്തിൽ ചോദിക്കും സുകൃതം ചെയ്തെന്നാകിൽ ഫലമുളവായോന് വാസസ്ഥലവും ധനവും ഞാൻ ഉടമസ്ഥർക്കേകി ഭീകരസിംഹാസന സവിധം പോകുന്നോ നിന്റെ. ഹല്ലേലൂയ. രക്ഷിപ്പാൻ വന്നോന്മസിഹാനിയൻ സങ്കേതം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ വത്സരരെ ശാന്തിയാവാഴ്വിൻ താതന്മാരെ പ്രാർത്ഥിപ്പിൻ. ഞാനിപ്പോൾ ദൈവം ചൊല്ലം സ്ഥാനം നോക്കി പോകുന്നു. കേൾക്കുക ദേവാ നിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ. ആർദ്രതയാൽ നാദാ ദേവാ ദാസന്നെ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവനെ. മക്കളിലപ്പം കൃപ ദൈവതുപോലെ. ഹല്ലേലൂയ. ഭക്തന്മാർ ദൈവം കൃപ ഒല്ലിനു തുല്യം നരുട നാളുകൾ ഹോ. ഹല്ലേലൂയ. ഭൂക്കും നിത വയലിൽ പൂച്ചെടി പോലെ പാറക്കുമോലോ കാതീശോലം വാദാമുള്ളോലം വല്ലമീനമീൻ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ. ഖബറീനുദ്യാന സൗമൻകാല സുറയലായി സോരത്തിൽ നിന്നേടു നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് നവനവരോടേരു നേച്ച് ഉയരകുന്നീനെ സ്ത്രീ ചെയ്തിടുന്നു. പാർക്കുമോ എന്റെ ശരീരം ഭാഷ രക്തം പാനം ചെയ്വോൺ പാതാളത്തിൽ പോകാനായി വിട്ടാ ഞാനെന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചതു ഞാനെന്നും കർത്ത തന്നരുളിൻ മഹത്വം മുറിയോറാഹിമേലുവാദാറങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകുലത്തിന്റെ സൃഷ്ടിയെ പുതാക്കി അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചവന്റെ വരവിനെ നോക്കി പാർക്കുന്ന അയാളുടെ മരിച്ചവനെ ആശുശ്രൂണിയാക്കണമേ. അബ്രഹാമിന്റെ ഇസാഖിന്റെ യാക്കോബിനോട് മത്സ്യപ്പിക്കണമേ. വന്നവനും വരുവാന്നിരിക്കുന്നവനും മരിച്ചുവരെ ഏർപ്പിക്കുന്നവനും അവൻ അടുത്തുവിട്ടവനാകുന്നു എന്ന് ചാപ്പിൽ കൂടു അടക്കുന്ന ഈ കുടുംബത്തിലെ കുടുംബനാഥൻ ദിവസത്തിലേക്ക് യാത്രയായിട്ട് ഏറെ ദിവസങ്ങളായി എന്ന് എല്ലാവർക്കും അറിയാം. അന്നു മുതൽ ഇന്ന് വരെയും ആ ദുഃഖത്തിൽ കഴിയുന്ന ഈ കുടുംബാംഗങ്ങളോടൊപ്പം എല്ലാ പ്രിയ ബന്ധുമിത്രാദികളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും ദുഃഖവും അറിയിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇനി അതേസമയം ഈ ദാസന്റെ മൃതശരീരം ഈ ഭവനത്തിലും വയ്ക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ വേഗത്തിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുവാൻ തക്കവണ്ണം വേണ്ട ക്രമീകരണമൊക്കെയും ചെയ്യണം. ആയതിനായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും അതിനായിട്ട് ഒരുങ്ങണമെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ആംബുലൻസിലാണ് മൃതശരീരം കൊണ്ടുപോകുന്നത്. മറ്റുള്ളവർക്ക് അവരവരുടെ വാഹനങ്ങളിൽ അവിടേക്ക് എത്തിച്ചേരാവുന്നതാണ് എന്നുള്ള കാര്യവും സ്നേഹത്തോടെ അറിയിക്കുന്നു. അതോടൊപ്പം ദേറാ ചാപ്പിൻ്റെയും ഇവർ കൂടി നടക്കുന്ന സെന്റ് തോമസ് പ്രാർത്ഥനാ യോഗത്തിൻ്റെയും അനുശോചനവും പ്രാർത്ഥനയും ദുഃഖവും ഈ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇനിയും ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണം ചെയ്തട്ടെ. Thank you.
വാത്സല്യമുള്ളവരെ നിങ്ങളെന്തിൻ അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുവീൻ. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലത്തുഭാഗത്ത് എന്നെ നിർത്തണമേ. വത്സലരെ സത്യം ഭയമാർന്നിടുന്നേ, കഠിന ഭയത്താലന്നകതാരിളകിടുന്നു. ജഗതീര മഷിഹ നൃപനൻ പേ, ആൾവിട്ടതിനാൽ കോപുന്നേ സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി, എന്റെ ബോധത്തെ ഇളക്കി മറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മിശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. ഭുവനനിവാസികളെ
ലോകവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പി. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന്റെ മുമ്പാകെ കണക്കുബോധിപ്പിക്കുവാൻ പോകുന്നു. വൈരൂപ്യം സുമുഖ കേകും മൃതിയെ നീ സ്നേഹിതനോടുമോ ദീപോനെ ഖേദീപ്പിക്കും. വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. മരണമേ നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു, സ്നേഹിതനുമൊ തുല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു. ും നിൽക്കുന്നൻ
വരുവിൻ, ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ, മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും, എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ. സങ്കട
കീർത്തനമൻ പേർക്കായി പാടിയിടുവിൻ മൃതി പാതാള കവാട എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിൻ്റെ വാതിൽക്കൽ വച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനാ പിശാചികളുടെ കഴിഞ്ഞ ബന്ധനങ്ങളിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യഗണങ്ങളിൽ നിന്നും ഈ ആത്മാവ് രക്ഷപ്പെടുമാറാകണമേ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കർത്താവിനെ തിരിയുമേ. ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിൽ ജീവനുള്ളവരുടെ പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള നിന്റെ മഹാകരുണയാൽ സംഗതിയാകുകയും ചെയ്യണമേ. മോറൻവാ ോർക്കായതേജോ വസ്ത്രം നൽകിയിടും അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും.
അവനാനന്ദത്തോടാർക്കും വന്നേറി കൈക്കൊണ്ട് വീടുവിൻ കൽപ്പന കാത്തോർക്കാൽ മുമ്പെയ്താതിൻ കരുതിടുമാരാജ്യം പാർക്കുമോലോകാവിശോദാമിനോലം വൽമി വർഷിക്കട്ടെ ചിട്ടാബാബേ ബാലന്മാരു വീട്ടിയ ജീവപ്പാൻ നേരാ മൃതലോകത്താകുലമേറും ഭവനങ്ങളെ മരുവന്നോര് നിന്നെ പേറ്റു നേരി വരാം ദാസൻ മതൻ പീഴവോ കീട്ടവാസന്ന ജീടേണ ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ ശരണേ മൃതനാം ദാസൻ ഉദ്ധാനം നവ്യത നൽകേട്ടേവസം വേദനയും ദിവസം പരിദേവന ദിവസം കടദിവസം നാദാ നൽകണമാശ്വാസം ഏവരും ഒരുപോലെ മൃദു കരണമെന്നാൽ യൗവന മൃദു കൈപ്പാൽ കഠിനധരം നാഥ നൽകണമാശ്വാസം സഹജൻ രക്ഷിക്ക സ്നേഹിതൻ ഉദഗീടാം ഏവം നിബിവചനം ക്രിയ നിറവേറി തുണനാദാജേകാംറ്റോർക്കായി കഷ്ടപ്പെടുവാനും നാശകനാമൃതിയെ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവനോ നാവുകളിൽ നല്ല Hallelujah, hallelujah. Vede pettidaname adiyanim erum kruvayalivane rakshikka. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളെ ഉഗ്രാക്കി തീർക്കുമാർ ഏവം കേൾവിയോനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കാത്തേച്ചവന് സ്ത്രീകളും നാം എല്ലാവരുടെ വീണ്ടും അനുഗ്രഹങ്ങളും ഇന്നേക്കുമുണ്ടായിരിക്കട്ടെ. യേശുദമ്പരാൻ അവരോട് ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവേ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും തനിക്കിഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നതുപോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തെന്നാൽ പിതാവിനെ തന്നെ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും
തന്നിൽ തന്നെ ജീവുണ്ടായിരിപ്പാൻ തൊക്കെ വെള്ളം മരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറുകൾ എഴുതി എന്നിവരെല്ലാവരും അവന് ശബ്ദം കേട്ട് നന്മ ചെയ്തവ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടി യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയലായി തോന്ന ഏറ്റു ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനും മരണത്തിനും വിയോഗത്തിനും ഉടയവനും ആത്മാക്കളുടെ സർവ്വജടങ്ങളുടെ ദൈവമാവശ്യ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നതിനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവ ന്യായവിധി ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. നരളി ചെയ്തവനായ മിശികാതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്ന ഏവന്റെ മരണഗതി കാലത്തുണങ്ങി തലവരയത്തിൽ നടക്കി അവന്റെ മനസ്സിന്റെ ദാവത്തിലേക്ക് ഉരുപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ തന്നെ മനുഷ്യാധാരങ്ങൾ കൽപ്പിച്ച് ക്രമീകരിച്ച നാം ശിവതമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുകയും സകല പരിശുദ്ധന്മാരോടും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ്രൂഹായി സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷപ്രദമായ നിന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശ രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം മൂന്ന് പ്രാവശ്യം പ്രിയലായി സോൺ. ബാർക്കുമോർ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിത പ്രകാരവും ഈ സഹോദരനെ ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്നും യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധി നിന്നും സ്വർഗീയ സേനകളുടെ സഹായം ഇവൻ അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാടുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയത്തിൽ നിന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനത്തിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടുകൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ആടുമാറാകണമേ. ഓശോ അക്കുല സുബാൻ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിനുമായ പിതാവിന്റെയും പുത്രന്റെയും ജീവിത പരിശുഭാവിയുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ബാർക്കുമോർ ആമീൻ. 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 നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നിന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാൽ ചെയ്ത പ്രകാരം കർത്താവേ, ഇതാ തിരുവേഷം ഈ നിന്റെ ദാസനിൽ നിറവേറിയിരിക്കുന്നു. പാർക്കുമോ ആമീൻ. അവനോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും, മതലുയർപ്പിക്കും, ശരണം നൽകും, സകല പരേതർക്കും. നിങ്ങൾ നിന്ന് പ്രിയരെ പിരിയുന്നേ തീകണ്ണ ഞാൻ നേടാൻ അർത്ഥിപ്പിക്കും. എന്നേക്കും ശ്രോമ നൽകിടുവേ ഓർക്കും പ്രിയരെ എന്നെ പ്രാർത്ഥനയിൽ. മരണമായും ശ്രിട്ടാവിന്ദനിയാൽ മൃതരെഴുന്നേൽക്കും, സ്തുതിഗീതം പാടും. നമ്മുടെ രക്ഷയെ കിഴുന്നള്ളിയ നാഥൻ നമ്മുടെ ജീവൻ എഴുന്നള്ളുന്നൂല. അവസ്ഥാന നീങ്ങിയ നിന്നവുകാനെന്നത്തിൻ ദ്രുമോമാർ നല്ലോ. കൃപ ചെയ്യണമേ നിൻകൃപയാൽ എന്നിൽ ഞാൻ കാണണമേ നിൻകൃപൻ വരവിൽ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നുവെന്ന് ഞങ്ങളുടെ പുനരുദ്ധാനത്തിനുമായി ഒരു വാഞ്ചിക്കുന്നതിനുമായ കർത്താവെ, നിന്റെ തിരുനാമത്തെ സ്വാതന്ത്ര്യം ചെയ്യുവാനായി ബന്ധനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളെ സ്വർണമേ നുഗുസുതി പാർക്കൂർ അത്യുന്നതങ്ങളെ സ്വർഗീയമാരാമ ആസ്വദിക്കുന്നത് പോലെ വിലയേനും മന്മേരുമായി ഞങ്ങളും നിന്നെ സ്തുതിച്ചു പറയുന്നു.
ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യുന്നു. സുതല ശബ്ദം നിലയ്ക്കും ആരേറ്റുന്നു. സ്വർഗരാജാവ് സൃഷ്ടമായിരിക്കുന്ന ദൈവമായ പിതാവിന്റെ പുത്രനും അതിനോ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചനുമായ ദൈവത്തിനും ഞാനായ കർത്താവേണം. പിതാവിന്റെ വൈദ്യുപാദം അതോടെ ഇരിക്കുന്നവയെ ദൈവം ഞങ്ങളോട് കണ്ണുചെയ്യണമേ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടു നിത്യതുള്ളതുമായ നിന്റെ പരിസ്ഥിതിനാമത്തെ സ്തുതിക്കുകയും ചെയ്യണം. സ്തുതിനക്ക് യോഗ്യമാകുന്നു, മഹത്വനക്ക് യുക്തമാകുന്നു. ഹരത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ നിനക്കുമേ ജീവിതവിസൃഹായി പോലുള്ള അസമയത്തും എന്നേക്കും പോഷയർച്ചയാവുന്നു. ആമേ മോളാൻ ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ വാക്ക് ഞങ്ങളുടെ വക്കിലേക്ക് നിന്നെ കൊണ്ട് നീങ്ങണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങളുടെ ഭാവിയുള്ളവരെല്ലാം ജയം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സ്വർഗസ്വനായ ഞങ്ങളുടെ നടത്തുകയാണ്. ആ പെട്ടിയുടെ മൂടി എടുത്തുകൊണ്ടെന്ന് അടയ്ക്കാം. മതമാകുമ്പോൾ സെമിത്തേരിയിൽ പോയാൽ മതിയോ? മക്കളുടെ അപ്പം കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണ പാല നിങ്കൃപയ ഒരേ കുന്നു രാജന്റെ ശരീരം ഭാഷ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ
മനുഷ്യരെ പുണ്യമാക്കണമേ. അബ്രഹാമിലെ പ്രാർത്ഥിക്കണമേ. വന്നവനും വരുന്നവനും മനുഷ്യരെ അനുഗ്രഹമാക്കുന്നവനും ആയും വാഴ്ത്തപ്പെടുവനാവുന്നു എന്ന് ശരീരങ്ങൾ ആത്മാക്കളെ ശ്രീകാലം വിളിച്ച് പറയുമാറാകണമേ. ആമീൻ. പ്രാർത്ഥനകൾ കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവരെ പാപപരിഹാരം നൽകണമേ. സ്ഥിരവിശ്വാസത്തോടെ നിന്നുള്ള ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പീൻ. അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതികരണം പ്രാപിപ്പീൻ. വ്രതനിൽ നിന്ന് കർണ പിൻവലിക്കരുത്. ബിരുദഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകളെന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവിക മാതൃവീട്ട് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തൻ്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെളിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണമായ തൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യമെന്ന് അനുഭവിച്ചു കൊള്ളുകയും എന്നുള്ള അരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾപ്പാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും എന്റെ ശരണത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന ഈ മിശിഹായുടെ ദാസിന്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കുമാറാകട്ടെ. കർത്താവ് അവനെ തന്റെ വലത്ഭാഗത്തെ വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥലത്ത് തന്നെ ഇവന്റെ വാസവും ആനന്ദവും ആയിത്തിരുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധകന്യം അറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവെല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ശരണത്തിന് നിദ്ര പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസന്മാരാധകമായി ഇവനെ കൃപയോടുകൂടി ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണയും നന്ദിയേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിയാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവരാകുന്നു. ആത്മീയമായ ഈ സംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ചവരായ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വാങ്ങിപ്പവരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാവട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവരെ ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ വിനിതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടതും കൈക്കൊള്ളപ്പെട്ടതുമായ ആക്കി തീർക്കണമേ. ആ ഭവരൂഹക്കാദീശു ഹോശോപകൂല സുഭാലവൽമീം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനാപത്തിന്റെ കൃപയും ആശ്വസിക്കുന്ന പരിസരവാട് സംബന്ധവും സഹവാസവും നാഥാ ഞങ്ങൾ എല്ലാ പിള്ളമേലും പ്രത്യേക ദൈവത്തിനിലേക്ക് വാങ്ങിപ്പോയിക്കുന്ന കർത്തദാസിന്റെ ആത്മാവിനോടുകൂടിയും ഈ ദാസിന്റെ വേർപാടിൽ വേദനിക്കുന്ന ഭാരപ്പെടുന്ന ജീവിത പങ്കാളി മക്കൾ മകൻ ബന്ധുമിത്രാദികൾ എല്ലാവരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. മഴ കാര്യമായിട്ടില്ല എങ്കിൽ അത് പുറത്തുപോയി പരിശോധിക്കണം. നമുക്ക് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകാം. അതിനുശേഷം ചുമതലപ്പെട്ടവർ താഴെ വന്ന് രജിസ്റ്ററിൽ പേരെഴുതാൻ തക്ക വേണം, വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. നിൽക്കുന്നൻ
അരികിൽ വരുവിൻ, ശ്ലോമോ തരുവിൻ, പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമൻ തീർക്കായി പാടിടുവിൻ, മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ച എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെ കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിൻ്റെ വാതിൽക്കൽ വച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണദൂതനന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ. നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നു.
അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹത്തിനുമൊത്ത് ഉല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള അനുഗ്രഹം അനുകൂലത്തിന്റെ ദിവസത്തിൽ
தீரங்கள் கண்கள்